20 കിലോ കാണും. ആയി നാക്കിട്ടില്ല, അതിന് മുമ്പ് അച്ഛൻ്റെ തലയിൽ ഓല വീണ്. ഫാക്ടറിയുടെ മെയിൻ എൻട്രൻസ് ആയത് ഇതാണ് ഫാക്ടറി. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നത് ഞങ്ങളുടെ എണ്ണപ്പന തോട്ടത്തിലാണ്. അതെ, ഞങ്ങൾ സൈക്കിളിൽ പോകുന്നേ. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ മച്ചാ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അർജുൻ. അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് വാവയില്ല, വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് നമ്മൾ ട്രാവൽ വ്ലോഗ് ചെയ്യാൻ പോവാണ്. ട്രാവൽ വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എണ്ണപ്പന തോട്ടത്തിൽ നിന്നും പനങ്കായം കൊണ്ട് എണ്ണപ്പന ഫാക്ടറിയിലേക്ക് ഒരു ട്രിപ്പാണ് വന്നത്. ആദ്യമായിട്ടൊരു വ്ളോഗ് ഷൂട്ട് ചെയ്യുക, അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണും. വേറെ ഒന്നുമല്ല, ഫേസ് ചെയ്യുന്നത് ബാക്കിയുള്ള ആൾക്കാരെ ഫേസ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അതായത് നമ്മൾ ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണും. പിന്നെ കൂടുതലും അതൊരു ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയത് കാരണം ഞാൻ ഒളിച്ച് പാത്തൊക്കെയാണ് വീഡിയോ എടുത്തത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസും കാണും. അപ്പോൾ നിങ്ങളെല്ലാം ക്ഷമിക്കുക. അപ്പൊ ട്രാവൽ വ്ളോഗിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നതും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ എണ്ണപ്പനത്തോട്ടമാണ് കാണാൻ പോകുന്നത്. എണ്ണപ്പനത്തോട്ടം എന്ന് കേൾക്കുമ്പോൾ എന്താണ് സംഭവം എന്നായിരിക്കും നിങ്ങൾക്ക് ആദ്യം തോന്നുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങളെല്ലാവരും പാം ഓയിൽ യൂസ് ചെയ്യുന്നവരാണ്, അതായത് കിച്ചണിലും കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുണ്ടാകുന്നത് ഈ എണ്ണപ്പനയിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഫാക്ടറിയിലേക്ക് ഞങ്ങളൊരു ഈ കായൊക്കെ എടുത്തുകൊണ്ട് ഒരു ട്രിപ്പ് പോകുന്ന ട്രിപ്പല്ല അവിടെ പോകുന്നതാണ്. അപ്പൊ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് അധികം ആരും കാണാത്തത്, ആർക്കും അറിയാത്തൊരു കാഴ്ചയാണിത്. യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. എന്താണ് ഈ പാം ഓയിൽ വെച്ച് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ പറയാം. ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേർണൽ ഓയിൽ. അതായത് കേർണൽ ഓയിൽ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു കുരുണ്ട്, തേങ്ങ പോലെ. ആ കുരു വെച്ചിട്ട് പെർഫ്യൂംസ് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ടറായിട്ടുള്ള റെഡ് കളറിലൊരു സ്കിന്നാണ് ഈ തേങ്ങയുടെ തൊണ്ട് കാണത്തില്ല, അതുപോലെയൊക്കെ ഉള്ളത്. അത് യൂസ് ചെയ്തിട്ടാണ് പാം ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് എനിക്കിത് പറയാനുള്ളത്. ബാക്കിയല്ലേ നമുക്ക് വീഡിയോക്കെ തുടങ്ങി പോയി കണ്ടേക്കാം. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നത് ഞങ്ങളുടെ എണ്ണപ്പന തോട്ടത്തിലാണ്. ഞാൻ ആ പനത്തോട്ടം കാണിച്ചു തരാം ഇപ്പോൾ. അപ്പൊ ആദ്യമായിട്ട് ഫസ്റ്റ് വ്ളോഗാണ് എൻ്റെ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഓ, ഈ കാണുന്നതാണ് ഞങ്ങളുടെ എണ്ണപ്പന തോട്ടം. അത് വാഴയാണ്. ഞാൻ പറഞ്ഞ പനങ്കായ ഇതാണ്. ഇതെല്ലാം കൂടെ പറിച്ചിട്ട് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കൂന കൂട്ട്. നമ്മളിതും കൊണ്ട് കുളത്തൂപ്പുഴ, അതായത് പുനലൂരാണ് ഇത് പോകുന്നത്. ഇതിൻ്റെ വലിയ ഫാമൊക്കെ ഉണ്ട്. ഫാം എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഒക്കെ ആയിട്ട് സെറ്റപ്പ് സ്ഥലമാണ് ഇതുപോലെ. അതാ 16,000 ഏക്കർ സ്ഥലത്തായി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുക. അതിൻ്റെ ഒത്ത നടുക്കായിട്ടൊരു ഫാക്ടറിയൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തോട്ടം. ഇതേ ഇവിടെ ഏകദേശം ഒരു 1.25 ഏക്കർ, 2 ഏക്കർ കണ്ട അടുത്തുണ്ട്. രാവിലെയാണ് വന്നിരിക്കുന്നത്, സൂര്യനൊക്കെ ഉദിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കണ്ടത്തിൽ നിന്ന് അടുക്കൊരു കുളമുണ്ട്. ഞാൻ കുളം കാണിച്ചു തരാം. കുളത്തിലൊക്കെ ഒരുപാട് മീനൊക്കെ ഉണ്ട്. ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, നമുക്ക് നോക്കാം എന്തായാലും. അതെ, ഇതാണ് ഞങ്ങളുടെ കണ്ടത്തിൻ്റെ നടുക്കത്തെ കുളം. അവിടെ അച്ഛൻ തോട്ടി എന്താണ്ടൊക്കെ എടുത്തോണ്ടിരിക്കുക. ഇതാണ്, നമുക്കിത് അങ്ങോട്ട് പോയി നോക്കാം. ഏ, കണ്ടത്തിനകത്തോടെ മൊത്തം കോൺക്രീറ്റ് വെച്ച് സ്ലാബ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊന്നിനുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ. അതായത് ഇതിനകത്തൂടെ പനങ്കാ പറിച്ച് ചെയ്യുന്നുണ്ടേ, പറിച്ച് ഇതിനകത്തെല്ലാം ഇട്ടേക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ചുമ്മിക്കൊണ്ട് അവിടെ കൊണ്ടുപോകാനായിട്ട്, അതായത് നമുക്ക് വണ്ടിക്കകത്ത് കയറ്റാ സൗകര്യത്തിനായിട്ട് മറ്റേ ഉന്തുവണ്ടി ഇല്ലേ, അതേല് കയറ്റിയിട്ട് മൊത്തം കൂടെ കൊണ്ടുപോയി അവിടെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ കൊണ്ട് കൂട്ടിയിടും. എന്നിട്ട് വണ്ടിക്കകത്ത് ലോഡ് ചെയ്തിട്ട് എല്ലാം കൂടെ കൊണ്ടുപോകും. നിങ്ങൾക്ക് കാണാമോ, ദേ ഉദിച്ചു വരുന്ന സൂര്യൻ. ഇപ്പോൾ കണ്ടത്തിൻ്റെ പുറകിൽ ഇനി വന്നു. അപ്പോൾ ഇതിനകത്ത് എത്ര മൂട് മരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു 10-40 മരയിലും കാണും. ഇതിനെന്തോ വിലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഓയിൽ പാം ഓയിൽ ഇല്ലേ, അത് ഇത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കിലോയ്ക്ക് ഒരു ഓൾമോസ്റ്റ് 8.5-9 രൂപയ്ക്ക് അടുത്ത കണ്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ചിലപ്പോൾ അത് കുറവായിരിക്കാം, അറിയത്തില്ല. എന്തായാലും 8 രൂപ മിനിമം ഉണ്ട്, അതറിയാം. 8 രൂപ കിലോയ്ക്ക് എന്ന് കേൾക്കുമ്പോൾ അത് എത്ര ഉള്ളതെന്ന് ചോദിക്കും.
ഇതപ്പോൾ എത്ര കിലോ കാണുമോ നിർത്തി, ചിലപ്പോൾ ഒരു കൊല തന്നെ 30-40 കിലോ കാണും. ഒരു ആവറേജ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 1.5-2 ടണ്ണിനടുത്ത് കാണും ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ഇവിടുന്ന്. അവർ വന്ന് പറിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും, പക്ഷേ അന്നേരം നമുക്ക് വലിയ റേറ്റ് കിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്കൂലിയും കിട്ടും, പിന്നെ കൂടുതൽ ചാർജും കിട്ടും. അവർ വന്നെടുത്ത് കഴിഞ്ഞാൽ അത്രയും കാശ് കിട്ടത്തില്ല നമുക്ക്, നമ്മൾ കൊണ്ടു കൊടുത്താലാണ് കൂടുതൽ കാശ് കിട്ടുന്നത്. 2 ടണ്ണിനടുത്ത് വരും, 2 ടണ്ണെന്ന് പറയുമ്പോൾ 2000 കിലോ. അയ്യോ, അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങ് തിരിച്ചു പോയേക്കാം. വേറൊന്നുമല്ല, ഇപ്പോൾ മറ്റേ അങ്ങ് കുളത്ത് പോയി നിന്ന് പണിയാരി വരാറായി, നമുക്ക് അവിടെ പോയി നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ പന വെട്ട് പനങ്ക വെട്ടിയിട്ടിട്ട് എടുത്തുകൊണ്ട് പോയി കൂട്ടിയിടുന്നതും അച്ഛൻ മറ്റേ ട്രോളിക്ക് അതൊക്കെ കുരുട്ടിക്കൊണ്ട് പോകുന്നതല്ല ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പണികാരി വന്നിട്ട് കാണാം. അപ്പോൾ അവർ വന്നു, അവർ വന്ന വീഡിയോസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അവർ വന്നിട്ട് തോട്ടിയൊക്കെ മുറിക്കൊണ്ടിരിക്കുകയാണ്. തോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ തോട്ടിയാണ്, കാരണം ഇത്രയും നീളം വേണ്ടേ, അതായത് പനയുടെ നീളത്തിൽ വേണ്ട. കാരണം തോട്ടി അലൂമിനിയം വെച്ച് വേണ്ടതാണ്. അവർ അതുപോലെ ഇരുമ്പ്, ഇരുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മൂർച്ചയുള്ള ഇരുമ്പാണ്, ഇങ്ങനെ അട്ടയൊക്കെ ഇങ്ങനെ വീ പോലൊക്കെ ഇരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ഓലയ്ക്ക് ഭയങ്കര കട്ടിയാണ്, അപ്പോൾ അത് പെട്ടെന്ന് മുറിക്കാനും മുറിയാനും വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അധിക സമയം കളയാതെ ആ തോട്ടി സെറ്റ് ചെയ്യുന്നത് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട്. പറിച്ചു തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ പറിക്കുന്ന വീഡിയോ കൂടെ കാണിച്ചു തരാം. ഞാൻ പിന്നെ ഓലയുടെ മുള്ളു കാണിച്ചു തരാം. കാലയിലൊക്കെ കുത്തിക്കേറി കഴിഞ്ഞാൽ പണിയാണ് കേട്ടോ അത്. കാലിൽ കയറി കഴിഞ്ഞാൽ പഴുക്ക് ഉറപ്പാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്ത അരപ്പൊക്കെ കേട്ടോ. മുള്ള് 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 കാണിക്കാം. ഇതോ ഞാൻ പറഞ്ഞേ, പനയുടെ ഓലയിലെ മുള്ളു. ഇത് കാലയിലെങ്ങാനും കൊണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിരലിൻ്റെ ഇത്രയും വലിപ്പമുള്ള മുള്ള, ഇതെങ്ങാനും കാലയെ കൊണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴുക്കും സെപ്റ്റിക്കാവും പണിയാവും. സൈഡിൽ കാണുന്നതാണ് കൊല, പനങ്കായുടെ കൊല. ഇത് എത്ര കിലോ ആണെന്ന് അറിയത്തില്ല, എന്നാലും ഇത് അത്യാവശ്യം മീഡിയം ടൈപ്പിലൊരു കൊലയാണ്. ഈ ഒരു കൊല ഒരു 15-20 കിലോ കാണും. ഇതിലും വലിയ കൊലയൊക്കെ ഉണ്ട്. അതിപ്പോൾ ഇനി എവിടെയെങ്കിലും വെച്ച് കാണുവാണ്, ഇതിനകത്ത് എവിടെയെങ്കിലും കാണുവാണെങ്കിൽ എടുത്തിട്ടേക്കാം. ഈ കൊല കണ്ടോ, ഇത് മൊത്തം തത്തമ്മേ ഇതെല്ലാം തിന്ന് മൊത്തം കളഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ ക്ലോസ് ആയിട്ടൊരു ഷോട്ട് കാണിച്ചു. അതാ പനങ്കാട കുഴപ്പം. ഈ തത്ത, കാക്ക, പിന്നെ എന്താ മൈന ഉള്ള കിളികളെല്ലാം വന്നതേ ഇത് കൊത്തി തിന്നും. ഇതിനകത്ത് മൊത്തം അതായിരിക്കും. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പച്ചത്തത്തയാണ്. രസം ഒരുപാടെണ്ണം ഉണ്ട് പറക്കുന്നൊക്കെ കാണാം. ഉണ്ടോ ദയം പറഞ്ഞ മൊത്തം തത്തമ്മയും കണ്ട കിളികളൊക്കെ തടിച്ച് തകർത്ത് വെച്ചിരിക്കുക. അവിടെ ഇരുന്ന ആങ്കിള് അവരുടെ ടൂളല്ല, അവരുടെ ആ ഇരുമ്പുണ്ടല്ലോ അത് ഇങ്ങനെ രാഗിക്കൊണ്ടിരിക്കുക. മൂർച്ച കുറഞ്ഞ് കാണും, അതുകൊണ്ടാണ് അത്രയും ദൂരെ ആയിരിക്കുന്നത്. ഞാനിപ്പുറത്ത് മാറി എനിക്കുണ്ട്. ഇതേ നോല പറിച്ചിട്ടുകൊണ്ടിരിക്കുക, അതൊക്കെ ഉച്ചയ്ക്ക് വീണ് കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞ് വായി നാക്കിട്ടില്ല, അതിന് മുമ്പ് അച്ഛൻ്റെ തലയിൽ ഓല വീണ് സത്യമിട്ടു. ഇതവിടെ നിൽക്കുന്ന ഓല കണ്ടോ, അത് ഞാൻ പറഞ്ഞിട്ട് തിരിയുകയും ഓല നേരെ തലയിലോട്ട് വീഴേക്കൂടെ. എൻ്റെ തല വീടായിരിക്കാനും ഞാൻ മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞു ഏറ്റവും അച്ഛൻ്റെ തലയ്ക്കാണ് വീണ്. പുള്ളി പ്രോയാന്ന് തോന്നുന്നു, രണ്ട് ഓലയൊക്കെ ഒരുമിച്ച് വെട്ടിയിടും. അങ്ങളെത്ര കൊല്ലമായിട്ട് പണിയുന്നുണ്ട്, എത്ര കൊല്ലമായിട്ട് ഇതിനകത്തുണ്ടെന്ന്? എത്ര? 11-ആ. ഈ അങ്കിൾ 11 കൊല്ലമായിട്ട് ഈ ഓല പന ഓല കേട്ടുന്ന പരിപാടി. അങ്ങളെ വീട് അവിടെ തന്നെയാണോ? അവിടെ കോട്ടേഴ്സ് താമസിക്കുക? അതോ കോട്ടേഴ്സിലാണോ? അടുത്ത് തന്നെ, അവിടെ അടുത്ത് തന്നെയാണോ വീട്? ഈ വെട്ടുന്ന അങ്കിള് 15 കൊല്ലമായിട്ട് ഈ
പരിപാടിയിലുണ്ട്. അതായത് ഓലവെട്ടലാണ് പരിപാടി. അങ്കിളും ക്വാർട്ടേഴ്സിൽ തന്നെയാണ് താമസിക്കുന്നത്. ഏതാ ഇതിൻ്റെ ഓയിൽ പാം ലിമിറ്റഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. ഇവരുടെയിലിരിക്കുന്ന തോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫി സ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞാലാണ് എക്സ്റ്റെൻഡ് ചെയ്യാനും നീളം കുറയ്ക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പം ഞാനത് അവർ ഡിറ്റാച്ച് ചെയ്യും. അതായത് ഊരി ചെറിയ പീസാക്കി കാണിച്ചു തരാവേ. അപ്പോൾ അവരുടെ പണിയെല്ലാം കഴിഞ്ഞാൽ അവർ പോവുകയാണ് പെട്ടെന്ന്. എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് ഒരു മണിക്കൂർ കൊണ്ട് മൊത്തവും മരം പറി ചറവറ വെട്ടി. അവർ പിന്നെ എക്സ്പേർട്ട്സ് അല്ലേ, പിന്നെ അവർക്കറിയാമല്ലോ എങ്ങനെ വെട്ടേണ്ടതെന്നൊക്കെ. അപ്പോൾ അവരുടെ പണി കഴിഞ്ഞിരിക്കുകയാണ്. തോട്ടി കഴിക്കുന്നത് കണ്ടില്ലേ. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ പ്രോ പണിക്കാരനായ ജോസ്കേപ്പെ കണ്ടിട്ട് വരാം. പുള്ളി അവിടെ തകർത്ത് ഭയങ്കര പണിയാണ് കേട്ടോ. പുള്ളിയുടെ മോൻ വന്നിട്ടുണ്ടേ ജോയിസ്, സൈക്കിളൊക്കെ ചവിട്ടിക്കാറുണ്ട്. അപ്പം അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള ബിജോയ്സ് മോൻ, നമ്മുടെ ജോസ്കോ എങ്കിൽ, അതായത് പ്രോ പണിക്കാരൻ്റെ മോനാണ്. പുള്ളിയുടെ പ്രോ പണിയാണ്. അപ്പോൾ നമുക്ക് പുള്ളിയുടെ പണിയൊക്കെ കണ്ടിട്ട് വരാം. നമുക്ക് പുള്ളിയെ പറ്റി രണ്ട് വാക്കുകൾ പറയാനുണ്ട് എനിക്ക്. നമ്മുടെ പ്രോ പണിക്കാരൻ്റെ വരൂ വരൂ വരൂ. അപ്പം ഇതാണ് നമ്മുടെ പ്രോ പണിക്കാരനായ ജോസ്കോ. പുള്ളിയെ പറ്റി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു സകലകല വല്ലഭനാണ്. പുള്ളി ചാടും ഓടും, വണ്ടി ഓടിക്കും, പെയിന്റ് അടിക്കും, പിന്നെ പുള്ളിക്ക് വെൽഡിങ് അറിയാം. അങ്ങനെ ഭയങ്കര ഓൾറൗണ്ടർ ആണ്. കണ്ടോ ഗൈസ്, കണ്ടോ ഗൈസ്, ഓല പറക്കുന്നു. അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞത്. തോട്ടം മുതലാളി അല്ലേ. അതായത് കണ്ടോ ബിയർ റൂപ്പേ കെട്ടിയിട്ടിരിക്കുന്നത്. ഇത് നമുക്ക് പന്നി വരുമ്പോൾ പന്നി ഓടിക്കാനായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറഞ്ഞാൽ എനിക്കൊന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് കാണാമായിരിക്കും വരാലിൻ്റെ കുഞ്ഞാന്ന് തോന്നുന്നു. ഇതിനകത്ത് എവിടെയെങ്കിലും കാണും, കുറേ ഉണ്ട് കേട്ടോ മീൻ കുഞ്ഞുങ്ങളെ. എവിടെയെങ്കിലും വരാലിനെ കാണുവാണെങ്കിൽ എടുത്തിട്ടേക്കാം. അപ്പോൾ അവരവിടെ പണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ പോവാ. എനിക്ക് വിശക്കുന്നു, അച്ഛൻ പോയി കഴിച്ചിട്ട് വന്നു. ഞാൻ അന്നേരം തമ്പനിയിൽ എടുക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അതേ ഇവൻ്റെ സൈക്കിളുണ്ട്, സൈക്കിൾ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അതെ ഞങ്ങൾ സൈക്കിളിൽ പോകുന്നേ. അപ്പോൾ നമ്മുടെ എക്സ്പേർട്ട് ജോയിസ് പോയി അവിടെ തകർത്തുകയായിരുന്നു. പ്രോയാ പ്രോയാ, അച്ഛൻ പ്രോ, മോൻ പ്രോ. അപ്പോൾ ഇനി അടുത്ത ദിവസം ഇതും കൊണ്ട് പോകാമെന്ന നേരത്ത് നമുക്ക് കാണാം. ചേട്ട ഫാക്ടറിയുടെ മെയിൻ എൻട്രൻസ് ആയത് ഇതാണ്. ഫാക്ടറി ഇത്രേ സാധനമാണ്. നമ്മൾ പറിച്ച എണ്ണപ്പനക്കായ ഇത്രയും ഉണ്ട്. കാണുന്നതാണ് ബോയിലറേ, തൂക്കുപാലം. Thank you.
തമിഴിൽ എടുക്കാനുള്ള കഷ്ടപ്പാടാണ് ഇത്ര. ഓ അതെടുക്കാം.